അപ്പോൾ അജ്മീറാണ് ഉള്ളത് ഗൈസ്. ഇവിടെ ഇന്നലെ താമസിച്ചു, ഇവിടെ ഇന്നലെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ദർഗയിലേക്ക് പോവാണ് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിക്കത്തെ വീട് ഞങ്ങൾ കണ്ടറിയാം, കമ്പിച്ച തിരക്കായിരുന്നു. രാവിലെ ഒരു 10 മണിക്ക് നമ്മൾ ഡൽഹിയിലേക്ക് വിടും. ബേഗ് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിലേക്ക് പോകാൻ കേട്ടോ. ബേഗ് വെക്കാൻ കേക്ക് പൊറോട്ട. ആ ഓക്കെ, ഇവർക്ക് കേക്ക് പൊറോട്ട, ഇതർ കേക്ക് പൊറോട്ട. അപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് പെണ്ണുങ്ങന്മാർ രണ്ട് പൊറോട്ട മേടിച്ചാലും ചോദിച്ചു. അപ്പോൾ ഞാൻ രണ്ട് പൊറോട്ടകൾക്ക് മേടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റ് അടിച്ചുകൊടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അജ്മീറിൽ നിന്ന് രാവിലത്തെ പ്രാതൽ കഴിക്കാണ്, ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്. നമ്മൾ ദർഗാൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ വന്ന് ഇതൊക്കെ എടുക്കുകയാണ്. ഇന്നലെ രാത്രിക്ക് നല്ല തിരക്കായിരുന്നു. ഇതാണ് അജ്മീർ ചെമ്പോട്ട പൈസ എടുക്കുന്നത്. അപ്പോൾ ഗൈസ്,
നമ്മളിന്ന് ഡൽഹിയിലേക്ക് കുടിക്കാണ് കേട്ടോ. ഡൽഹിയിലേക്ക് 376 കിലോമീറ്റർ ഉണ്ട്. ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് റൊട്ടി എന്ന് ഇവർ പറയും കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി എന്നൊക്കെ പറയും. അപ്പോൾ അതും പിന്നെ വെജ് കറിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് രാജസ്ഥാൻ തന്നെയുള്ളത്. അപ്പോൾ ഈ ഹൈവേൻ്റെ സൈഡ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കട്ടിലും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എന്ത് ചെയ്തു ബൈക്ക് സൈഡാക്കിയിട്ട് നല്ലോണം ഉറങ്ങി അരമണിക്കൂർ. പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന കടയാണ് തോന്നുന്നു കേട്ടോ. ഏതായാലും നല്ല കട്ടിലാണ് കേട്ടോ. രാജസ്ഥാനിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഒട്ടക വണ്ടി, നമ്മൾ കാള വണ്ടി എന്നൊക്കെ പറയില്ല, അതുപോലെ ഒട്ടക വണ്ടി സംഭവം അടിപൊളിയാണല്ലോ. അങ്ങനെ ഹരിയാന എത്തിയിരിക്കണം കേട്ടോ. ഇനി ഡൽഹിയിലേക്ക് 95 കിലോമീറ്റർ ഉണ്ട്.